ഈ പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എയ്നോൺ ഗ്രാഫിക്സ്. സ്പെഷ്യൽ ആകാൻ ഒരു സ്പെഷ്യൽ 3D ക്രിസ്റ്റൽ ഗിഫ്റ്റ്. ഈ തിരിച്ചറിവാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്നുള്ള ഏറ്റവും വലിയ പാഠം. ടോവിനോ കുറിക്കുകയാണ്. ആരാധകരോട് നന്ദി പറഞ്ഞ് നടൻ ടോവിനോ തോമസ്. ഷൂട്ടിങ്ങിനിടെ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ടോവിനോ തിങ്കളാഴ്ചയാണ് ആശുപത്രി വിട്ടത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നേരിട്ടും അല്ലാതെയും എന്റെ സുഖവിവരങ്ങൾ തിരക്കുകയും പ്രാർത്ഥനകൾ അറിയിക്കുകയുമൊക്കെ ചെയ്ത അപരിചിതരും പരിചിതരുമായ എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദിയും സ്നേഹവും അറിയിക്കുന്നുവെന്ന് ടോവിനോ തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചു. തന്നെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് മകൾ എഴുതിയ ഹൃദയസ്പർശിയായ ഒരു കുറിപ്പും ടോവിനോ ഇതോടൊപ്പം പങ്കുവച്ചിട്ടുണ്ട്. ടോവിനോയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്: വീട്ടിലെത്തി. നിലവിൽ മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും തന്നെയില്ല. അടുത്ത കുറച്ചാഴ്ചകൾ വിശ്രമിക്കാനാണ് നിർദ്ദേശം. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നേരിട്ടും അല്ലാതെയും എന്റെ സുഖവിവരങ്ങൾ തിരക്കുകയും പ്രാർത്ഥനകൾ അറിയിക്കുകയും ഒക്കെ ചെയ്ത അപരിചിതരും പരിചിതരുമായ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് നന്ദി, നിറയെ സ്നേഹം. ഹൃദയത്തോട് എത്രയധികം ചേർത്ത് വെച്ചാണ് നിങ്ങൾ ഓരോരുത്തരും എന്നെ സ്നേഹിക്കുന്നതെന്നുള്ള തിരിച്ചറിവാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്നുള്ള ഏറ്റവും വലിയ പാഠം. ആ സ്നേഹം തരുന്ന ആത്മവിശ്വാസവും ഉത്തരവാദിത്വ ബോധവുമായിരിക്കും ഇനി മുന്നോട്ടുള്ള എന്റെ പ്രേരക ശക്തി. മികച്ച സിനിമകളും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കഥാപാത്രങ്ങളുമായി ഉടനെ വീണ്ടും കണ്ടുമുട്ടാം. നിങ്ങളുടെ സ്വന്തം ടോവിനോ. എങ്ങനെയായിരുന്നു ടോവിനോ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പങ്കുവെച്ച കുറിപ്പ്? ഏതായാലും ടോവിനോയുടെ തിരിച്ചുവരവ് അദ്ദേഹത്തിന്റെ ആരാധകർക്ക് മാത്രമല്ല മലയാള സിനിമയെ സ്നേഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും വളരെയധികം ആശ്വാസമുളവാക്കുന്ന ഒന്നാണ്. കാരണം ടോവിനോ തികഞ്ഞ ഒരു നടനായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണിത്. ഏതായാലും ടോവിനോയുടെ പരിക്ക് പൂർണ്ണമായി ഭേദപ്പെട്ട് അദ്ദേഹം സിനിമയിലേക്ക് എത്തുമ്പോൾ ഒരുപാട് നല്ല കഥാപാത്രങ്ങളെ നമുക്ക് നൽകാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്ന് തന്നെയാണ് അങ്കമാലിയുടെ പ്രതീക്ഷ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവചെയ്ത് രേഖപ്പെടുത്തണമെന്ന് വിനീതമായി ഓർമ്മിപ്പിക്കുകയാണ്. മറ്റൊരു കാര്യം, ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവചെയ്ത് താഴെ കാണുന്ന സബ്സ്ക്രിപ്ഷൻ ബട്ടൺ അമർത്തിക്കൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഞങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോകൾ ലഭ്യമാകുന്നതിനായി നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്തണമെന്നും കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.